ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ഹെൽത്ത്. ഇന്നത്തെ വീഡിയോ, ബദാമും ഈന്തപ്പഴവും തേനിൽ കുതിർത്ത് കഴിച്ചാൽ എന്തെല്ലാം ആരോഗ്യ ഗുണങ്ങളാണ് ഉള്ളത് എന്നതിനെ കുറിച്ചാണ്. ബദാമും ഈന്തപ്പഴവുമെല്ലാം ആരോഗ്യത്തിന് അത്യുത്തമങ്ങളാണ്. ഡ്രൈ നട്സിലും ഫ്രൂട്ട്സിലും പെടുന്ന ഇവയ്ക്ക് പല അസുഖങ്ങളെയും തടഞ്ഞു നിർത്താൻ കഴിവുണ്ട്. ഈന്തപ്പഴവും ബദാമും ശരീരത്തിന് വ്യത്യസ്തങ്ങളായ ഗുണങ്ങളാണ് നൽകുന്നത്. ഇവ രണ്ടും ദിവസവും കഴിക്കുന്നത് പലവിധ പ്രയോജനങ്ങൾ നൽകുക. സൗന്ദര്യത്തിന് മാത്രമല്ല, മുടിക്കും ചർമ്മ സംരക്ഷണത്തിനുമെല്ലാം തന്നെ ഇത് ഏറെ നല്ലതാണ്. ഈന്തപ്പഴവും ബദാമും പല രീതിയിലും കഴിക്കാം. ബദാം സാധാരണയായി വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുന്നതാണ് നല്ലതെന്ന് വേണം പറയാനായിട്ട്. ഇതിലെ കട്ടിയുള്ള പുറന്തൊലി പോഷകങ്ങൾ ശരീരത്തിലെത്തുന്നത് തടയുന്നത് ഒഴിവാക്കാനാണ് ഇത്. ഇതുപോലെ ഈന്തപ്പഴം പാലിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങൾ നൽകുമെന്ന് വേണം പറയാനായി. എന്നാൽ ഈന്തപ്പഴവും ബദാമും തേനിലിട്ട് കഴിച്ചാലോ? പ്രയോജനം ഇരട്ടിയാകുമെന്ന് പറയണം. തേൻ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ഒന്നാണിത്. തേനിൽ ബദാമും ഈന്തപ്പഴവും കുതിർത്തി കഴിക്കുന്നത് പല ഗുണങ്ങളും നൽകുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലായി അറിയുക. തേനിൽ ബദാം കുതിർത്തണമെങ്കിൽ ആദ്യം ഇത് രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്തുക. കുതിർത്തുമ്പോൾ ഇതിന്റെ കട്ടിയുള്ള പുറന്തൊലി കുതിർന്ന് പോഷകങ്ങൾ ശരീരത്തിലേക്ക് എളുപ്പം ആഗിരണം ചെയ്യപ്പെടും. ദഹിക്കാൻ എളുപ്പമാകും. പിന്നീട് അര കിലോ ശുദ്ധമായ തേൻ ഒരു ഗ്ലാസ് ജാറിലെടുത്ത് ഇതിൽ 100-150 ഗ്രാം വെള്ളത്തിലിട്ട് കുതിർത്തിയ ബദാം ഇടാം. വെള്ളത്തിന്റെ അംശം നല്ലതുപോലെ തുടച്ച ശേഷം ഇടുന്നതാണ് നല്ലത്. തൊലി നീക്കിയോ അല്ലാതെയോ ഇടാം. ഇതിലെ ഒരു കഷ്ണം ചെറുനാരങ്ങയും മുറിച്ചിടാം. ഇത് ദിവസവും ഒരു ടീസ്പൂൺ വീതം കഴിക്കാം. എന്നാൽ 5 ബദാമിൽ കൂടുതൽ ഒരിക്കലും കഴിക്കരുത്. തടിയും വയറും കുറയ്ക്കാനുള്ള പ്രധാന ചേരുവയാണ് തേനിൽ കുതിർന്ന ബദാം. ബദാം വയർ കുറയ്ക്കാൻ നല്ലതാണ്. തേനും കൂടുമ്പോൾ ഗുണം ഇരട്ടിയാകും. ഇത് ദിവസവും കഴിക്കുന്നത് ഗുണം ചെയ്യും. ശരീരത്തിന്റെ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനുള്ള നല്ലൊരു മാർഗമാണ് തേനിൽ ബദാം കുതിർത്ത് കഴിക്കുന്നത്. ദിവസവും കഴിക്കുന്നത് രോഗങ്ങളിൽ നിന്നും പ്രതിരോധം നൽകും. ദഹനരസം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഈ മിശ്രിതം നല്ല ദഹനത്തിനും ഗ്യാസ് അസിഡിറ്റി പ്രശ്നങ്ങൾ കുറയ്ക്കാനും നല്ലതാണ്. ബദാമിലെ നാരുകൾ മലബന്ധം ഒഴിവാക്കും. ബദാമിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. തേൻ കൊഴുപ്പ് നീക്കാനും നല്ലതാണ്. ഇതെല്ലാം ചേർന്ന് ഹൃദയാരോഗ്യത്തിനും ഗുണം ചെയ്യും. തേനും ബദാമും കലരുമ്പോൾ ഇൻസോബിൽ ഫൈബർ, പ്രോട്ടീൻ, ഒമേഗ 3, ഒമേഗ 6, ഫാറ്റി ആസിഡുകൾ, കാൽസ്യം, പൊട്ടാസ്യം, വൈറ്റമിൻ ഇ, മഗ്നീഷ്യം, സിങ്ക് തുടങ്ങിയ ഒരു പിടി ഗുണങ്ങളാണ് ശരീരത്തിന് ലഭിക്കുന്നത്. ഈന്തപ്പഴവും തേനും കലരുന്നതും പലവിധ ഗുണങ്ങൾ നൽകുന്നുണ്ട്. പുരുഷന്മാരിലെ സെക്സ് ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് തേനിൽ കുതിർന്ന ഈന്തപ്പഴം. അനീമിയുള്ളവർക്ക് തേനിൽ കുതിർന്ന ഈന്തപ്പഴം മിശ്രിതം പരീക്ഷിക്കാം. ഈന്തപ്പഴത്തിൽ സ്വാഭാവികമായ അയൺ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗുണം നൽകും. തേനും വളരെ നല്ലതാണ്. ഈന്തപ്പഴവും തേനും കലരുന്നതും പലവിധ ഗുണങ്ങൾ നൽകുന്നുണ്ട്. ആന്റി ഓക്സിഡന്റുകളുടെ നല്ലൊരു കലവറ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തടയാനും ഫലപ്രദം. തേനും ഈന്തപ്പഴവുമെല്ലാം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയതാണ്. സ്തനാർബുദം തടയാനും ഏറെ ഗുണകരം. ഈന്തപ്പഴവും തേനും കലർന്ന മിശ്രിതം നല്ല ശോധനയ്ക്കും സഹായകമാണ്. ഈന്തപ്പഴത്തിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതാണ് കാരണം. ശരീരത്തിന് ഊർജം ലഭിക്കാനുള്ള നല്ലൊരു വഴിയാണ് തേൻ, ഈന്തപ്പഴവും കൂട്ട്. ഇവ രണ്ടിലുമുള്ള പോഷകങ്ങളാണ് കാരണമാകുന്നത്. രണ്ടിലും സ്വാഭാവികമായ മധുരങ്ങളുണ്ട്. ഇവ ഊർജമുണ്ടാക്കാൻ സഹായിക്കും. മസിലുകളുടെ ആരോഗ്യത്തിന് ഇത് ഏറെ ഗുണകരമാണ്. തേനും ഈന്തപ്പഴവും കലർന്ന മിശ്രിതം മസിലുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് കഴിക്കാവുന്ന ഏറെ നല്ല ഒന്നാണിത്. ഇന്നത്തെ ഈസി ഹെൽത്തിലെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. പുതിയ ഈസി ഹെൽത്തിൻ്റെ വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്.
എല്ലാവർക്കും നന്ദി, നമസ്കാരം.